നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് PSG ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടുകയാണ്. PSGയുടെ മൈതാനത്ത് പാഗ്രസ് പ്രിൻസസിൽ രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 കളി നടക്കുന്നത്. ആദ്യ പാദത്തിൽ സിഗ്നൽ ഇതുന പാർക്കിൽ പോയി ഏകപക്ഷീയമായി ഒരു ഗോളിന് തോറ്റു വന്നതാണ് PSG. അതുകൊണ്ട് തന്നെ ആ കടം വീട്ടണം, കൂടുതൽ ഗോളുകൾ അടിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് ഫൈനലിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. 3 സെക്കൻഡുകൾക്കുള്ളിൽ 2 ഗോളുകൾ നേടാൻ പറ്റും, പക്ഷെ തിരിച്ച് ഗോളുകൾ കൺസീഡ് ചെയ്യും, അതാണ് പ്രശ്നം. അതുകൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, ഫൈനൽ തന്നെയാണ് ലക്ഷ്യമെന്ന് ലൂയിസ് എൻറിക്കെ പറയുമ്പോൾ, ഈ ഫൈനൽ ടിക്കറ്റ് ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ശരിയാണ്, PSG കഴിഞ്ഞ വീക്കിനേക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കുമായിരിക്കുമെന്നാൽ അത് പ്രതിരോധിക്കണം, ടീം എന്ന നിലയിൽ കൃത്യമായ പ്ലാനോടുകൂടി ഇറങ്ങണമെന്നാണ് ഡോർട്ട്മുണ്ടിൻ്റെ കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ 2 പരിശീലകരും ഒരുങ്ങിക്കഴിഞ്ഞു, ഇന്ന് പാരീസിൽ തീ പറക്കുമെന്നർത്ഥം. നമ്മൾ 2 ടീമിൻ്റെയും ഫോം ഗൈഡും ഹെഡ് ടു ഹെഡ് റെക്കോർഡും ഒക്കെ ഒന്ന് ആദ്യം പരിശോധിക്കാം. നിലവിൽ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ PSG അവസാനമായി കളിച്ച 5 കളികളിൽ ആകെ തോറ്റത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് മാത്രമാണ്. ബാക്കി 3 കളികൾ അവർ വിജയിച്ചു, 1 കളി സമനിലയായി. ഡോർട്ട്മുണ്ട് ആവട്ടെ, അവസാനമായി കളിച്ച 5 കളികളിൽ നിന്ന് അവർ 1 തോൽവി തോറ്റു, 1 സമനില, 3 മത്സരങ്ങൾ അവരും വിജയിച്ചിട്ടുണ്ട്. അപ്പം ഫോം ഗൈഡ് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം നോക്കുക, അവിടെയും വലിയ വ്യത്യാസമില്ല. PSG 2 കളികൾ ജയിച്ചപ്പോൾ ഡോർട്ട്മുണ്ട് 2 കളികൾ ജയിച്ചിരിക്കുന്നു, 1 മത്സരം സമനില. PSG 6 ഗോളുകൾ നേടിയപ്പോൾ തിരികെ PSGയുടെ വലയിലേക്ക് ഡോർട്ട്മുണ്ട് അടിച്ചിട്ടത് 4 ഗോളുകളാണ്. അപ്പം പഴയകാല കണക്കുകൾ അതാണ് പറയുന്നതെങ്കിലും പഴയ കണക്കുകൾ നമ്മൾ എടുക്കില്ല, നമ്മൾ ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ പോലും ഈ റീസെൻ്റ്ലി നടന്ന കണക്കെടുക്കണമല്ലോ. അതായത് ഒറ്റ ഗോളിൻ്റെ ആനുകൂല്യമുള്ളത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനാണ്. അത് മറികടക്കണം, മറികടന്ന് പറ്റൂല്ലെങ്കിൽ PSGക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. എന്നാൽ BVB ഫൈനൽ ലക്ഷ്യം വെച്ച് തന്നെ ഇറങ്ങുന്നു. അവരുടെ കോച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ടേഴ്സിച്ച് പറയുന്നു, എഡിൻ ടേഴ്സിച്ചിൻ്റെ വാക്കുകൾ UEFA ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ കൊടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണം, ടീം എന്ന നിലയിൽ ഒരുമിച്ച് കാര്യങ്ങൾ ഈ കളിയിൽ ചെയ്യണം, നല്ല പ്ലാനോടുകൂടി നല്ല ഐഡിയയോടുകൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങണം. വി ഹാവ് ടു ഡു എവറിത്തിങ് ടുഗെദർ വിത്ത് എ ഗുഡ് പ്ലാൻ വിത്ത് എ ഗുഡ് ഐഡിയ. പാരീസ് തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ മികച്ച രൂപത്തിലായിരിക്കും ഇന്ന് കളിക്കാൻ വരിക. ഞങ്ങൾക്ക് ഫൈനലിലേക്കുള്ള ഈ ടിക്കറ്റ് നേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കും, ഈ പ്രതിബന്ധം നമ്മൾ മറികടക്കും എന്നാണ് എഡിൻ ടെർസിച്ച് പറയുന്നത്. അതേസമയം ലൂയിസ് എൻറിക്കെ പറയുന്നത്, ഇവിടെ ഗോൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഫൈനലിലെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഡോർട്ട്മുണ്ടിനെ പോലെ മികച്ചൊരു ടീമിനേക്കാൾ ബെറ്ററായി നമുക്ക് കളിക്കേണ്ടതുണ്ട്. എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടാകും, റൂം ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. നമ്മളതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഗോളുകൾ വേണമെങ്കിൽ 3 സെക്കൻഡുകൾ കൊണ്ടടിക്കാം, പക്ഷേ തിരികെ ഗോൾ വാങ്ങുന്ന അവസ്ഥയും ഉണ്ടാകും, അതൊഴിവാക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഒത്തൊരുമിച്ച് പിടിച്ചാൽ ഫൈനലിലേക്ക് കടക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ലൂയിസ് എൻറിക്കെ നിൽക്കുന്നു. ചുരുക്കത്തിൽ ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. PSG ഫൈനൽ കാണുമോ, അതല്ല BVB കാണുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സെൻ്റർ എത്താം.